ദൈവത്തെ കാണാനല്ലേ ആഗ്രഹം? നമ്മൾ ദൈവത്തെ കാണാനാ പോകുന്നത്. നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ തീരും മോനെ. ഇല്ല, അമ്മ കള്ളം പറയാ. ഇവിടെ എങ്ങും ദൈവമുള്ള ഒരു ലക്ഷണവും കാണുന്നില്ല. ഞാനെങ്ങും വരുന്നില്ല. ഞാൻ ദൈവത്തെ കണ്ട അതേ സ്ഥലത്തേക്ക് നമുക്ക് തിരിച്ചു പോവാം അമ്മേ. ഞാൻ കണ്ട ദൈവത്തെ എനിക്ക് ഒന്നുകൂടി കാണണം. എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാം അമ്മേ. കുട്ടി, മര്യാദയ്ക്ക് പറയുന്ന അനുസരിച്ച് ദൈവമുള്ള നാട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞില്ലേ നിന്നോട്? കുഞ്ഞിനെ കൊല്ലാനാണോ ഭാവം? ജന്മം നൽകുന്നവളാണ് അമ്മ. ജീവനെടുക്കുന്ന ജോലി യമധർമ്മന്റേതാണ്. ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാത്ത ഞങ്ങൾക്ക് ജീവനൊടുക്കേ നിവൃത്തിയുള്ളൂ. അതിനുപോലെ സമ്മതിക്കില്ലേ? കുട്ടി എന്തിനാ ഞങ്ങളുടെ പിറകെ കൂടിയിരിക്കുന്നത്? ഞങ്ങളെ നോക്കണ്ട, കുട്ടിയുടെ വഴിക്ക് പൊയ്ക്കോ. കിച്ചു, നിനക്കും ജീവിതം അടുത്തോ? ഇല്ല, എനിക്ക് ജീവിക്കണം. എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട, ജീവിച്ചാ മതി. കിച്ചു പറഞ്ഞത് കേട്ടല്ലോ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കിച്ചുവിനെ കൊല്ലാൻ വിട്ടുതരില്ല. കിച്ചു ജീവിക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവനൊടുക്കാം. എന്റെ കുഞ്ഞിനെ കുട്ടി സംരക്ഷിക്കോ. ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? മാതാവ് ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെ നാം ഉറപ്പിച്ചതാണ്. അങ്ങനെ തന്നെ സംഭവിച്ചല്ലോ ദേവ. മാതാവ് ആത്മഹത്യ ചെയ്ത അവരുടെ അന്ധനായ പുത്രനെ താൻ സംരക്ഷിക്കുമെന്ന് എന്താണ് ഉറപ്പ് എന്ന മണികണ്ഠന്റെ കുറിക്കൊള്ളുന്ന ചോദ്യമാണ് പള്ളിയെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചത്. അതെ, അതിൽ നിന്നും അന്ധനായ മകനോട് ആ അമ്മയ്ക്കുള്ള സ്നേഹത്തിന്റെ ആഴം നന്നായി വെളിവാകുന്നുമുണ്ട്. അതെ അശരണരെ,
മണികണ്ഠൻ ഒരു കാലത്തും കൈവിടില്ല എന്ന സത്യവും വെളിവാകുന്നുണ്ട്. പക്ഷെ നാരദരെ, എന്താ ദേവ, ഒരുവൾക്ക് സ്വന്തം പ്രാണൻ ഉപേക്ഷിക്കാൻ ഒരു നിമിഷ നേരത്തെ പ്രേരണ മതി. വെറും നിസ്സാരമായൊരു കാരണം മതി. എന്നാൽ ഒരു കുഞ്ഞിന്റെ പ്രാണനെടുക്കാൻ ഒരു മാതാവ് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായൊരു കാരണമുണ്ടാകണം. ആ പ്രതിസന്ധിയും പ്രശ്നവും പരിഹരിക്കപ്പെടാതെ അവരെ ജീവത്യാഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അവരിനിയും ആത്മഹത്യാശ്രമം തുടരുമെന്നാണോ? ദേവ, ആ അമ്മയോടും മകനോടും നമുക്ക് എന്തെന്നില്ലാത്ത ഒരു മാനസികമായ അടുപ്പം തോന്നുന്നു. അവർ ജീവിച്ചിരിക്കണമെന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവർക്കൊരു ജീവിതം നൽകാനുള്ള സേവനം കൂടി കുമാരനെ കൊണ്ട് നിർവഹിപ്പിക്കണമെന്നാണ് നമ്മുടെ ആവശ്യമെന്നറിഞ്ഞാൽ. ഭവിതവ്യം ഭവിത്യേവ, സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ വേണമല്ലോ നാരദരെ. നമുക്ക് കാത്തിരുന്ന് കാണാം. നാരായണൻ നാരായണൻ. നിഷ്കളങ്കനായ ഈ ബാലകനോട് നിങ്ങൾ എന്തിനാണ് ഈ ക്രൂരത കാട്ടുന്നത്? കിച്ചനോട് ക്രൂരത കാട്ടിയത് ഞാനല്ല, ഞങ്ങൾ രണ്ടുപേരോടും ക്രൂരത കാട്ടിയത് മണികണ്ഠനാണ്. ഞാനോ? അതെ, കൊക്കയിൽ ചാടിയിരുന്നെങ്കിൽ ഞങ്ങൾ എപ്പോഴും ജഡമാവുമായിരുന്നു. ഈ നരക ജീവിതത്തിൽ നിന്നും മുക്തി നേടുമായിരുന്നു. അതിനനുവദിക്കാതെ മണികണ്ഠനല്ല ഞങ്ങളെ രക്ഷിച്ചത്, അത് മഹാക്രൂരതയായി പോയി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇതേ പറയാൻ കഴിയൂ? നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെന്താണെന്ന് പറഞ്ഞാൽ അതിനുള്ള പരിഹാരമാർഗം കണ്ടെത്താം. ആത്മഹത്യ ഒഴിവാക്കാം. പറയൂ വള്ളിയമ്മ. ജീവിതം അടുത്ത അവസ്ഥയിൽ എത്തിച്ചത് എനിക്കൊരു ജീവിതം തന്ന വ്യക്തി തന്നെയാണ്. എനിക്ക് വേണ്ടുമുള്ള സ്നേഹം തന്ന വ്യക്തിയാണ്. ആരാണ് അയാൾ? എന്റെ ഭർത്താവ്. എന്നോട് ആയിരം വട്ടം പറഞ്ഞത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. നിന്നെ കൂടാതെ എനിക്കൊരു ജീവിതമില്ല. എനിക്കൊരു ജീവിത പങ്കാളി ഉണ്ടാവുന്നെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എത്ര കേട്ടാലും മതിവരാത്ത വാക്കുകൾ. പക്ഷേ നിങ്ങൾ ഉന്നത കുലത്തിൽ പിറന്നവനാണ്. തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര സ്വത്തിനുടമയും ഞാനും ഹീനജാതിക്കാരി, കുടിലിൽ കഴിയുന്ന പട്ടിണി പാവം, അന്നന്ന് അധ്വാനിച്ച് അരിഷ്ടിച്ച് ജീവിക്കുന്നവൾ. ഇതൊന്നും അറിയാതല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത്. സ്വത്തോ സുഖഭോഗങ്ങളോ ഒന്നും ആഗ്രഹിച്ചല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത്. മാന്യമായ സ്നേഹവും സമാധാനവും നിറഞ്ഞ ലളിതമായ ജീവിതം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. മറിച്ചൊരാഗ്രഹം എനിക്കുമില്ല. വിധിപ്രകാരം അഗ്നിസാക്ഷിയായി തന്നെ ഞാൻ നിന്നെ വേളി കഴിച്ചിരിക്കും. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കും. ഞങ്ങളുടെ സമുദായത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയുടെ മകൻ നീലാണ്ടൻ എന്റെ ഉറ്റ മിത്രമാണ്. നമുക്ക് ഉപദ്രവം ഒന്നും ഉണ്ടാവാത്ത വിധം വേളി മാന്യമായി നടത്തിത്തരാമെന്ന് നീലാണ്ടൻ സമ്മതിച്ചിട്ടുണ്ട്. എന്താ, വിശ്വാസമാവുന്നില്ലേ? എന്നാ നീലാണ്ടനെ വിളിക്കാം. നീലാണ്ട, Thank you.
സമിതാക്കൾ സ്വസ്ഥമായും സ്വകാര്യമായും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. ഞാൻ പറഞ്ഞിട്ടാണ് നീലാണ്ടൻ കാത്തുനിന്നത്, എന്നിട്ടും അത് നിനക്ക് സംസ്കാരശൂന്യതയായിപ്പോയോ? ഈ അവഹേളനത്തിന് നീ നീലാണ്ടനോട് മാപ്പ് പറയണം. അയ്യോ, അതിന്റെ കാര്യമൊന്നുമില്ല ചന്ദ്രകാന്ത, തെറ്റു നമ്മുടെ ഭാഗത്ത്. ഇവിടെ വന്ന് നിൽക്കാൻ നീ എന്നോട് പറയരുതായിരുന്നു. ഞാനിവിടെ വന്ന് മറഞ്ഞു നിൽക്കാനും പാടില്ലായിരുന്നു. പിന്നെ മറഞ്ഞു നിൽപ്പിൽ ദുർദ്ദേശമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ക്ഷമിച്ചൂടെ പള്ളി. പള്ളി സമുദായത്തിലും സമൂഹത്തിലും നല്ല സ്വാധീനമുള്ള ആളാണ്. ഒരു അപകടവും കൂടാതെ നിങ്ങളുടെ വേളി ഞാൻ നടത്തി തരുന്നതാണ്. വേളിക്ക് പള്ളിയൊന്ന് സമ്മതം മൂളിയ മതി. എനിക്ക് സമ്മതമാണ്. തൃപ്തിയായല്ലോ. ഇനി വേളിയുടെ എല്ലാ ഉത്തരവാദിത്വവും എനിക്കായിരിക്കും. കമിതാക്കൾ സ്വസ്ഥമായി തന്നെ മതിവരോളം സംസാരിച്ചോളൂ. എന്റെ ആഗ്രഹം സാധിച്ച ദിവസമായിരുന്നു എന്റെ ജന്മം സഫലമായ ദിവസം. ആ സംതൃപ്തി ഞാനും അനുഭവിക്കുന്നു. ഇനിയുള്ള നമ്മുടെ ജീവിതം ഒരു അഗ്നി പരീക്ഷണമായി മാറിയാൽ എന്നെ ശപിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. ഒരുപക്ഷെ ഞാൻ എന്റെ പ്രാണൻ ഉപേക്ഷിച്ചിരിക്കും, എന്നാലും എന്റെ വള്ളി ഉപേക്ഷിക്കുന്ന പ്രശ്നമേയില്ല. ുടെയും വീട്ടുകാരുടെയും എതിർപ്പുകൾ മറികടന്ന് ഞങ്ങളുടെ മംഗല്യം നടന്നു. ചന്ദ്രകാന്തന്റെ കുടുംബക്കാരാരും തന്നെ വിവാഹത്തോട് സഹകരിച്ചില്ല. എന്റെ വീട്ടുകാർ സർവാത്മന സഹകരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരനുഭവം ഉണ്ടായി. ചന്ദ്രകാന്തന്റെ ഉള്ളിലെ ജാതിചിന്ത പുറത്തു വന്നു. ഹീനജാതിക്കാരായ എന്റെ കുടുംബക്കാരോട് അയാൾക്ക് വെറുപ്പായി. അവരാരും തന്നെ വിവാഹത്തിൽ സംബന്ധിക്കാൻ പാടില്ലെന്ന് അയാൾ കർശന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. തരാനൽപ്പം വൈകിപ്പോയി. അല്ല, കരയുകയാണോ? നമ്മുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത സുദിനമാണിന്ന്. മനസ്സിന്റെ ഒരു കോണിൽ എക്കാലവും തിളങ്ങി നിൽക്കേണ്ട ശുഭമുഹൂർത്തം. അപ്പോഴും കരയുകയാണോ? നമ്മുടെ വിവാഹം കഴിയുന്നതോടെ പുതുതായി ഒരു കുടുംബ ബന്ധം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബന്ധങ്ങൾ കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ? വിഷമിക്കാതെ, എല്ലാം നേരെയാണ്. നമുക്ക് എന്തിനു ഏതിനും നീലകണ്ഠൻ കൂട്ടിനുണ്ട്. അവനാണ് നമുക്കിനി എല്ലാം. എന്നിട്ട് നമ്മുടെ വിവാഹ ബന്ധത്തിന് നിങ്ങളുടെ മാതാപിതാക്കളെ സഹകരിപ്പിക്കാൻ നീലകണ്ഠന് കഴിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ സമുദായത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയുടെ മകനായിട്ടും അയാൾക്കതിന് കഴിഞ്ഞില്ലല്ലോ ചന്ദ്രേട്ട. അത് നീലകണ്ഠന്റെ കുറ്റമല്ല. ജാതി വ്യവസ്ഥയെ മുറുകെ പിടിക്കുന്നവരാ എന്റെ മാതാപിതാക്കൾ. ഉയർന്ന ധനസ്ഥിതി, ഒരേ ഒരു മകനായ ഞാൻ
ഒരധകൃതയെ സ്വീകരിച്ചതിലുള്ള ആഘാതം, അഭിമാനക്ഷതം, അതൊന്നും പെട്ടെന്ന് ഉരികൊലിച്ചു പോകുന്നതല്ലെന്ന് നിനക്കും മനസ്സിലാവില്ലേ? കോപമൊക്കെ തണുക്കുമ്പോ അവരുടെ സഹകരണവും നമുക്കുണ്ടാവും. വീണ്ടും കരയുകയാണോ? എന്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കുമ്പോ ഒരേ ഒരു മകളുടെ കഴുത്തിൽ താലി വീഴുന്നത് കാണാനുള്ള ആഗ്രഹം നിങ്ങളല്ലേ ഇല്ലാതാക്കിയത്? അവർ മംഗല്യത്തിന് കൂടാൻ പാടില്ലെന്ന് നിങ്ങളല്ലേ കർശനമായി വിലക്കിയത്? നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന ദുഷിച്ച ജാതിചിന്തയല്ലേ അതിനെ പ്രേരിപ്പിച്ചത്? ചന്ദ്ര, ചന്ദ്ര, ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. നീ വാതിലടിച്ച് കിടന്നോ, ഞാൻ ഉടനെ വന്നേക്കാം. എന്താ, എന്താ സംഭവിച്ചത്? അതൊക്കെ വന്നിട്ട് പറയാം. ചന്ദ്രകാന്തനെ മാറ്റി നിർത്തി പറഞ്ഞതെന്തായിരുന്നു? എന്താണമ്മേ അയാൾ അച്ഛനോട് പറഞ്ഞത്? ചന്ദ്രകാന്തന്റെ മാതാപിതാക്കളും സമുദായക്കാരും ചേർന്ന് എന്റെ മാതാപിതാക്കളെ കുടലിലിട്ട് കത്തിച്ച് ചാമ്പലാക്കി. ഞാനൊരു അമ്മയാകുമ്പോ അയാളെല്ലാം മറക്കുമെന്നും കുഞ്ഞിനെ മാറോട് ചേർക്കുമ്പോ അയാളുടെ നഷ്ടബോധം എല്ലാം അസ്തമിക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിച്ചു. നമ്മുടെ കുഞ്ഞോ? ഈ കുഞ്ഞ് എന്റെ അല്ല.